ഹായ്. അപ്പൊ ഇന്ന് നമ്മളൊരു പിസ കഴിക്കാൻ വന്നേക്കണേട്ടോ. ഏ ഞാൻ ചക്കര മാത്രമല്ല, നമ്മുടെ സൗമ്യുണ്ട്, കണ്ട പാറുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കിങ്ങിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മുടെ നോർത്ത് പറവൂര് സാംസം മാളിൻ്റെ ഉള്ളിൽ ചിക്കിങ്. അപ്പോൾ പാറുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ട്. എടി പാറുവിൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാണ്? നമ്മുടെ ഡയാന ആൻഡ് റോമ കാർട്ടൂണിൽ നമ്മുടെ പാറു റോമച്ചേട്ടൻ കഴിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ പിസ. അപ്പോൾ പാറുവിന് ഒരു ആഗ്രഹം പിസ കഴിക്കാനായിട്ട്. പാറുവിന് ഇതിൻ്റെ ടോപ്പിങ്സ് മാത്രം കൊടുക്കുകയുള്ളൂ കേട്ടോ, പിസയുടെ ഫുള്ളൊന്നും കൊടുക്കില്ല, മോളിത്ത സാധനം മാത്രം. പിന്നെ പാറുവിന് വേണ്ടി നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട് ചെറുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പിസ വരട്ടെ. ദേ ഈ പിസ കണ്ടാ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ബിബിക്യു ചിക്കൻ പിസ 349 മീഡിയമാണ് പറഞ്ഞത്. ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നമ്മുടെ ബിബിക്യു ചിക്കൻ പിസയും പിന്നെ ഈ സംഭവം കണ്ട റോയൽ സുപ്രീം, ഇത് രണ്ടുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നതും നല്ല ടേസ്റ്റ് ഉള്ളത്. റോയൽ സുപ്രീം അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ബിബിക്യു ചിക്കൻ കഴിച്ച് നോക്കാം. പിന്നെ അത് കൂടാണ്ട് ഈ പിസകളൊക്കെ ഉണ്ട്, ഡൈനാമൈറ്റ്, മെക്സിക്കോ. എന്താ കഴിക്കാൻ വേണ്ടത്? ചോറും ചീരയും തരട്ടെ, ചോറും ചീരയും. ചാള പ്ലസ് സ്കൂൾ ടീച്ചർ പറഞ്ഞല്ലേ പാറു ചോറ് കഴിച്ചില്ലെന്ന്, കഴിച്ചാ ചോറ്? നീ ടിഫിൻ ബോക്സിൽ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചാടാ. ചോറെന്താ കഴിക്കാൻ? ഇത് കണ്ണൻ തിന്നാ മോൻ്റെ ബിസ്ക്കറ്റാ, സാരല്ല. ചോറ് കഴിച്ചാ മാറു, ഗ്രീൻ പീസും ക്യാരറ്റ് ഒക്കെ കഴിച്ചേ. മാറു ഭയങ്കര ആക്ടിങ് ആണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ആദ്യമായിട്ടാണ് പാറു പിസ്സ കഴിക്കാൻ പോകുന്നിട്ട്. ഈ ഡയാന റോമയൊക്കെ കാണുമ്പോൾ സ്ഥിരം പാറു പറയും പിസ്സ വേണം, ബർഗർ വേണമെന്നൊക്കെ. പക്ഷെ ഇതുവരെ അങ്ങനെ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പിസ്സ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പാറു എങ്ങനെയാണ് പിസ്സ പാറു സ്വീകരിക്കുമോ റിജക്റ്റ് ചെയ്യുമെന്ന് കാണാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പാറു ഇതിനൊന്നും കഴിച്ചിട്ടുണ്ട്, നമുക്കല്ലാതെ തന്നെ അത് ഫ്രൈ ചെയ്യാത്തത് വാങ്ങാൻ കിട്ടുമല്ല. അത് ഇഷ്ടമാണ് പറഞ്ഞെന്നാലും അധികമൊന്നും കൊടുക്കാറില്ല, പക്ഷെ അത് ഇഷ്ടമാണ് അവൾക്ക്. പിന്നെ പുള്ളിക്കാരത്തേക്ക് പൊതുവെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളോടാണ് താല്പര്യം, നമ്മളധികം കൊടുക്കാറില്ലെന്നുള്ളൂ. അപ്പോൾ പിസ്സയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് ഇന്ന് കാണാം. കുഴപ്പമൊന്നുമില്ല, ഭയങ്കരമൊന്നും പറയാനില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാനേ എൻ്റെ പിസ്സ ഭാഗമൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒറിഗാനോ സ്പൈസ് മിക്സ്, ചില്ലി ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ് എന്തായാലും കുറച്ചൊന്ന് ഇട്ട് നോക്കാം. കാണുമ്പോൾ നല്ല ഭംഗി തന്നെ കേട്ടോ. അയ്യോ എൻ്റെ കഷ്ണമൊക്കെ പോയി. നല്ല ചൂടുണ്ട്, ടേസ്റ്റ് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നല്ല ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. ആ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര വവെന്ന് പറയാനുള്ള സെറ്റപ്പൊന്നുമില്ല, ഒരു സാധാ ടേസ്റ്റ്. പിന്നെ ക്വാണ്ടിറ്റി കുറവാണ് ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ പിസ കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമല്ല പിസ കഴിക്കുന്നത്, ഇനി മുമ്പ് കഴിച്ചിട്ടുണ്ട്. ചക്കര ഫസ്റ്റ് ടൈമല്ലേ ബേക്കറി പിസയല്ലേ ഇനി മുമ്പ് കഴിച്ചേക്കണത്? അല്ലാതെ പിസ കഴിച്ചിട്ടുണ്ടോ? നീ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ പാറുവിനെ കാണിക്കാനാണ് നമ്മളിവിടെ വന്നത്. ഈ പിസ എന്ന് പറഞ്ഞ സംഭവം ഡയാന റോമയിൽ മാത്രമേ പാറു കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ പാറുവിന് ഇത് കണ്ടപ്പോഴൊക്കെ ഇമ്പ്രഷൻ പോയി. പാറുവിന് പാറുതെ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിച്ച് ഒതുങ്ങിയത് അവിടെ ഇപ്പുണ്ട്.
അപ്പോൾ നമ്മുടെ പിസ്സ എന്ന ആഗ്രഹം അങ്ങനെ കഴിഞ്ഞു. പിസ്സ എങ്ങനെ ഉണ്ടായിരുന്നു? ആ എനിക്കും അങ്ങനെ അത്ര പോരാ പിസ്സ, ഇത്ര റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കിങ് പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ആണല്ലോ, ദുബായ് ബേസ്ഡ് അല്ലേ. പിസ്സ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ആണോ എന്ന് പറഞ്ഞു കേട്ടോ, നമ്മൾ ബി ബി ക്യൂ പിസ്സയാണ് വാങ്ങിച്ച് പോരാ, റേറ്റും കൊണ്ടും കൂടുതലാണ്, ക്വാണ്ടിറ്റി ഇല്ല. സോ ഒരു കോമൺ പിസ്സയായിട്ട് തന്നെ തോന്നിയത്. പിന്നെ പിസ്സ എന്ന് പറഞ്ഞ സാധനമൊക്കെ നമ്മൾ ഒന്ന് കഴിച്ചു നോക്കുക, ഇത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം. പൗർണമിക്ക് ഇഷ്ടപ്പെട്ടാ പിസ്സ? അപ്പൊ അത് തന്നെയാണ് പൗർണമിയുടെ അഭിപ്രായം. പൗർണമിക്ക് പിസ്സ കണ്ടപ്പോ തന്നെ പൗർണമിക്ക് ഇത്തിരി ലുക്കൊക്കെ വേണം സാധനത്തിന് കാണുമ്പോ. പൗർണമിക്ക് ഫ്രഞ്ച് പ്രസ ഇഷ്ടമായത്. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് പിസ്സ കഴിക്കാൻ വേണ്ടി വന്ന വീഡിയോ. അപ്പൊ ഇപ്പൊ ഈ സ്ഥലം നമ്മുടെ നോർത്ത് പറവൂര് സാംസം മാളിലുള്ള ചിക്കിങ്ങിലാണ് നമ്മൾ പിസ്സ കഴിക്കാൻ വന്നത്. ഈ ഒരു പ്രദേശത്ത് മെയിനായിട്ട് പിസ്സ നല്ല ക്വാളിറ്റി പിസ്സ കിട്ടുന്ന ഇവിടെ തന്നെയാണ് അങ്ങനെ ഇവിടെ വന്നത്. അപ്പൊ പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടാം. പറയണ്ട, പറഞ്ഞു പറയണ്ട. ടാറ്റ, ബൈ.